ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബേക്കറികളിലൊക്കെ കിട്ടുന്ന അടിപൊളി കുക്കീസാണ് കേട്ടോ. നമ്മൾ ബേക്കറികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നല്ല ചില്ല് ഭരണികളിൽ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന കുക്കീസ് നമ്മൾ വാങ്ങിക്കാറില്ലേ, ആ ഒരു കുക്കീസ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു കുക്കീസ് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്ക്ക് പകരം നമുക്ക് ഡാൽഡയോ എടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു ആ കൂടെ തന്നെ നമുക്ക് അര കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇനി അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇനി ആ നെയ്യും എണ്ണയും പഞ്ചസാരയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്ലേവറുള്ള എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ പിസ്തയുടെ ഫ്ലേവറാണെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം. ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. ഞാൻ മൈദയും കൂടി ചേർത്തിട്ട് നമുക്ക് ആ വിസ്ക് വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ശരിക്കും ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ കടകളിലൊക്കെ കാണുമ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടില്ലേ. അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. ഇതെല്ലാം കൂടി കൂട്ടി ഒന്ന് കുഴച്ച് ഒന്ന് എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈ കുഴച്ച് നോക്കുമ്പം ഒരു പൊടിഞ്ഞു പോകുന്ന പരുവത്തിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇനി കുഴയ്ക്കുന്ന സമയത്ത് മാവ് കുറേ തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് അളവാണ്, ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഞാൻ ബേക്ക് ചെയ്യുന്ന ട്രെയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു ഡോയിൽ നിന്നും ഓരോ ഉരുളകളാക്കി ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് പരത്തുമൊന്നും വേണ്ട. ഒന്ന് ഒരു ബോൾ ഷേപ്പിൽ ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് മാത്രം ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇത് ബേക്കായി വരുന്ന സമയത്ത് അങ്ങ് പരന്ന് വന്നോളും. അപ്പോൾ ഒത്തിരി അങ്ങ് പരത്തി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കുഴിഞ്ഞ് പരന്ന് പോകും. അതുകൊണ്ട് ഒരു ബോൾ പരുവത്തിൽ തന്നെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അതുമാത്രമല്ല, നമ്മളിങ്ങനെ ബോള് പോലെയൊക്കെ ഉരുട്ടിയിട്ട് ഒത്തിരി പരത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ മാവ് അങ്ങ് പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ആ ബോള് പോലെ തന്നെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് കാലിവിടെ 4 കളറുകളിലാണ് ബിസ്ക്കറ്റ് മാത്രം മതി. ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം മതി. ബാക്കി 3/4 കപ്പിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതോടൊപ്പം തന്നെ 1/2 കപ്പ് ഫ്ലേവറും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആൽമണ്ട് ഫ്ലേവറും കുറച്ച് പിങ്ക് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വൈറ്റ് കളറിലുള്ള ബിസ്ക്കറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓരോന്നിൻ്റെ മുകളിൽ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആ ബേക്കറി സ്റ്റൈലിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് എള്ള് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ എള്ളുണ്ടാവണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഉള്ളവർ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയം 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സമയം കൂടി പോകണ്ട. അപ്പോൾ ദേ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടാൽ നമ്മൾ ബോള് പോലെ വെച്ചിരുന്ന് നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ ബാക്കി കളറുകളിലുള്ളത് ഞാനിവിടെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിസ്ത ഫ്ലേവറിൽ ഉള്ളതിൻ്റെ മുകളിൽ പിസ്ത വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആൽമണ്ടിൻ്റെ ഞാൻ ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിങ്ക് കളറിൽ ഫ്ലേവറൊന്നും ചേർത്തിട്ടില്ല, കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബേക്കറി കാണാമല്ലോ, നടുവിൽ ചെറിയൊക്കെ വെച്ചിട്ടുള്ള കുക്കീസ്. അപ്പോൾ ഇവിടെ എല്ലാം ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്? വളരെ എളുപ്പമല്ലേ റെഡിയാക്കി എടുക്കാനായിട്ട്? നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കുക്കീസാണ്. ഇനി വലിയ വില കൊടുത്തിട്ടൊന്നും നമുക്ക് ബേക്കറികളിലൊന്നും പോയിട്ട് ഈ ഒരു കുക്കീസ് ഒന്നും മേടിക്കണ്ട കേട്ടോ. അതുമാത്രമല്ല കേട്ടോ, നമുക്കിതുപോലെ കുക്കീസ് ഉണ്ടാക്കിയിട്ട് സെയിലും ചെയ്യാം. എനിക്ക് തോന്നണു ഓരോ ബേക്കറികളിലൊക്കെ ഓരോ റേറ്റ് ആയിരിക്കും. ഇവിടെയൊക്കെ ഇതുപോലത്തെ ബിസ്ക്കറ്റ് കാക്കിലോ നമ്മൾ തൂക്കി മേടിക്കുമ്പം 80-90 രൂപയൊക്കെയാണെന്ന് തോന്നണു. നിങ്ങളുടെയൊക്കെ ആ സ്ഥലത്ത് എത്ര രൂപയാണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു കിടിലുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.